എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനവ് ആർജയ്. ഇന്ന് നമ്മൾ ഈ 4x4 റുബിക്സ് ക്യൂബിൻ്റെ അഡ്വാൻസ്ഡ് മെത്തേഡായ യാവ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാദ്യം ഈ 4x4 ബിഗിനർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ ഈ മെത്തേഡ് വെച്ച് ഈ മെത്തേഡ് പഠിക്കാൻ എളുപ്പമാവുള്ളൂ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് ഉള്ളതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് വെച്ച് തുടങ്ങാൻ നിങ്ങളുടെ ക്രോസ് കളറിൽ ആണ് തുടങ്ങേണ്ടത്. അതായത് ഏറെ പേരും ഈ 3x3 റുബിക്സ് ക്യൂബിൽ വൈറ്റ് കളറിൽ ക്രോസ് ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഞാനും വൈറ്റ് കളർ ക്രോസ് ഉണ്ടാക്കിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വേറെ കളറിലുള്ള ക്രോസും ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ ഗ്രീൻ കളർ വെച്ചിട്ടാണ് ക്രോസ് 3x3 ക്രോസ് ഉണ്ടാക്കുക വെച്ചാൽ ഇതിലും ഗ്രീൻ കളർ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ബിഗിനർ മെത്തേഡിലെ പോലെ തന്നെ രണ്ട് സെൻറ്ററുകൾ ഉണ്ടാക്കുകയാണ്. ഞാൻ വൈറ്റാണല്ലോ എടുക്കുന്നത്, വൈറ്റ് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ. അപ്പോൾ വൈറ്റിൻ്റെ യെല്ലോ ഇൻ്റെ സെൻറ്റർ ഉണ്ടാക്കാം. ഇവിടെ ഒരു ബാറുണ്ട്, ഞാൻ സെൻറ്റർ ഉണ്ടാക്കുകയാണ്. വേറൊരു ബാറൊന്നും ഇവിടെ ഞാൻ ചെയ്യിപ്പിച്ചു. ഇനി താഴത്ത് പിടിച്ച് ഇവിടെ ഒരു ബാറുണ്ട്. ഈ പീസിന് ഞാൻ ഈ പീസിൻ്റെ ഒപ്പം കൊടുത്ത് മാച്ച് ചെയ്യിപ്പിച്ചു. ഇനി എല്ലാവരും ഒരു തെറ്റ് ചെയ്യുന്നത്, ഞാൻ ബിഗിനർ മെത്തേഡിലും പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്താൽ ഈ വൈറ്റ് സെൻറ്റർ ബ്രോക്ക് ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മുടെ മുകളിലുള്ള ബാറിൻ്റെ മേലെ ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ആർ ഇട്ടു ആട്ടു ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം അവിടെ രണ്ട് സെൻറ്റർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ക്രോസ് കളർ ചെയ്യുന്നത് വൈറ്റ് സെൻറ്ററിലാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ക്രോസ് കളർ ചെയ്യുന്ന സെൻറ്റർ, നമ്മൾ രണ്ട് സെൻറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒന്ന് ക്രോസ് കളർ ചെയ്യുന്ന സെൻറ്ററും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൻറ്ററും. നമ്മൾ ക്രോസ് കളർ ചെയ്ത സെൻറ്റർ അവിടെ ലെഫ്റ്റിൽ പിടിക്കുക. ഞാൻ വൈറ്റിലാണ് ക്രോസ് കളർ ചെയ്യുന്നത്. അപ്പോൾ ആ വൈറ്റ് ലെഫ്റ്റ് പിടിച്ചു, അതിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ആണ്, യെല്ലോ റൈറ്റ് പോയി. പിന്നെ നമ്മൾ നമ്മുടെ വീണ മെത്തേഡ് ചെയ്യുന്നത് ഓരോരോ സെൻറ്റർ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു ബാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ സെൻറ്ററുകളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ വൈറ്റ് ക്രോസിൻ്റെ മൂന്ന് എഡ്ജുകൾ ഇവിടെ കറക്റ്റാക്കി വയ്ക്കുകയാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ടത് ഒരു എഡ്ജ് എടുക്കുക, വൈറ്റുള്ള ഒരു എഡ്ജ് എടുക്കുക. വൈറ്റ് ഓറഞ്ച്, വൈറ്റ് ഓറഞ്ച് എഡ്ജ് നമുക്കിപ്പോൾ ഇവിടെ കാണാം. മറ്റേ വൈറ്റ് ഓറഞ്ച് എഡ്ജാണ് എന്ന് കാണാം. ഇതിപ്പോൾ ഇവിടെയാണ്. എക്സാമ്പിളിനായി ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റി, അത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ എന്താ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിന് പകരം നമ്മുടെ ഈ രണ്ട് സ്ലൈസുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഇങ്ങോട്ട് വെച്ചു ഈ സ്ലൈസിലായി. അപ്പോൾ രണ്ടെണ്ണവും ഈ സ്ലൈസിലായല്ലോ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് യെല്ലോ ഓറഞ്ച് എഡ്ജാണല്ലോ ഉള്ളത്, ഒന്നിവിടെയും ഒന്നിവിടെയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ടെണ്ണത്തിൽ രണ്ട് സ്ലൈസിലേക്ക് കൊണ്ടുവരുന്നു. ഈ സ്ലൈസിൽ യെല്ലോ സോറി വൈറ്റ് ഓറഞ്ച് ഉണ്ട്, ഈ സ്ലൈസിലും വൈറ്റ് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സ്ലൈസിലും വൈറ്റ് ഓറഞ്ച് ഉണ്ട്, ഈ സ്ലൈസിൽ വൈറ്റ് ഓറഞ്ച് ഉണ്ട്, ഈ സ്ലൈസിലും വൈറ്റ് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ ഇവിടെയാണെങ്കിലും ഇങ്ങനെ തിരിച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു എഡ്ജ് വേർ റെഡിയായി. നമുക്ക് ഇതിനെ ഈ ക്രോസിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത ശേഷം അതേപോലെ വേറെയും ചെയ്യാം. ഇവിടെ ഒരു ബ്ലൂ ഉണ്ട്. നമ്മൾ ഈ എഡ്ജാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഇങ്ങോട്ട് തിരിക്കണം. പക്ഷേ അപ്പോൾ ഇത് ഈ സ്ലൈസിലാവും. പക്ഷേ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ എഡ്ജിനെ നമ്മുടെ സ്ലൈസിലേക്ക് കൊണ്ടുവന്നാൽ ഈ എഡ്ജ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ വേറെ കിട്ടി മാറ്റി വയ്ക്കുക, എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകും.
അപ്പോൾ ഇനി എനിക്ക് ഇതിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്. ഇതിനെ എങ്ങനെ കൊണ്ടുവന്നാൽ ഇത് ഇതും ഈ സ്ലൈസിൽ നിന്ന് മാറാം. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഈ എഡ്ജിനൊന്ന് മുകളിലോട്ട് വെച്ചു ഈ എഡ്ജിനെ സ്ലൈസിലേക്ക് കൊണ്ടുവന്നു. ഞാൻ രണ്ടെണ്ണത്തിനൊരു സ്ലൈസിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം നോക്കുമ്പോൾ ഇത് നമ്മുടെ ഈ ലെഫ്റ്റ് സ്ലൈസിലാണ് ഈ എഡ്ജ്, അതേപോലെ ഈ എഡ്ജ് നമ്മുടെ ലെഫ്റ്റ് സ്ലൈസിലാണ്. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ഒന്ന് റൈറ്റ് സ്ലൈസിലും വേണം. അപ്പോൾ അതിന് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എഡ്ജിനെ ഒന്ന് രണ്ട് വട്ടം തിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇത് റൈറ്റ് സ്ലൈസിലായി, ഈ പഴയ എഡ്ജ് ലെഫ്റ്റ് സ്ലൈസിലായി എന്നിങ്ങനെ മാച്ചിപ്പിക്കാം. ഇനി നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യാം. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കളർ സ്കീമാണ്. അപ്പോൾ നമുക്ക് കാണാം 3x3 ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ആണെങ്കിൽ നമുക്ക് കാണാം ഇതാണ്, ഇത് ഓറഞ്ച് ആണ്, ഇത് വൈറ്റ് ആണ്, ഇത് വൈറ്റ്, ഇത് ഓറഞ്ച്. അപ്പോൾ നമ്മുടെ ബ്ലൂ എഡ്ജ് മുകളിലല്ല താഴെയാണ് വരേണ്ടത്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ താഴെയാണ് ഈ ബ്ലൂ എഡ്ജ് വരേണ്ടത്. ഓറഞ്ചിനെ ഇങ്ങോട്ടാക്കി, ബ്ലൂ എഡ്ജിനെ ഇങ്ങോട്ടാക്കി. ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ കളർ സ്കീം കറക്റ്റാണ്. കളർ സ്കീം ഒന്ന് പഠിക്കണം. ഇനി നമുക്ക് ഇതേപോലെ വേറൊന്ന് ചെയ്യാം. അതായത് എനിക്കിപ്പോൾ റെഡും ചെയ്യാം. ഇത് രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. ഈ ടോപ്പ് ലെയർ രണ്ടു വട്ടം തിരിച്ചു. ഇത് രണ്ടും വേറെ വേറെ സ്ലൈസിലായി. ഇതിനെ കൊടുത്ത് മാച്ച് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കളർ സ്കീം നോക്കണം. എനിക്കറിയാം ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡാണ്. പിന്നെ നമ്മൾ കളർ സ്കീം അറിയാത്തവർക്ക് ഈ 3x3 നോക്കാം. ഇതാ ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ, അപ്പോൾ ഇവിടെ റെഡാണ് വരുന്നത്. ബ്ലൂവിൻ്റെ താഴെ റെഡ്, അങ്ങനെ റെഡും അവിടെ കൊടുത്തു. ഇനി നമ്മൾ ഈ എഡ്ജും കൂടി കറക്റ്റ് ആക്കുകയല്ല വേണ്ടത്. ഈ എഡ്ജ് കറക്റ്റ് ആക്കിയാൽ നമുക്ക് നമ്മുടെ സെൻറ്ററുകൾ പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മുടെ സെൻറ്ററുകൾ ചെയ്യണം. അത് ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ടാകും ബിഗിനേഴ്സിന്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ ലെയർ മാത്രമേ, അതായത് നമ്മൾ സെൻറ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇതും മാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ റെഡും ഈ റെഡ് വാറും തമ്മിൽ മാച്ച് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ഈ എഫ് ലെയർ തിരിക്കാൻ പാടില്ല. കാരണം ഇവിടെ നമ്മളൊരു എഡ്ജ് നേരെയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ നേരെയാക്കാത്ത എഡ്ജ് വെച്ച് മാത്രമേ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ റെഡ് ബാർ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുക, ഇതിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി, ഈ റെഡ് സെൻറ്ററിനൊന്ന് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ അവിടെ ഈ ബാക്കിയുള്ള മൂന്ന് എഡ്ജും ഒന്നും അഫക്റ്റ് ആവുന്നില്ല. ഇന്നൊന്ന് ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ കാരണം അവിടെ ഈ മൂന്നെണ്ണം ഒന്നും അഫക്റ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ ഈ യു ലെയർ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇനി അടുത്ത റെഡ് ബാർ ഉണ്ടാക്കാം. ഒരു റെഡ് വീശി ഇവിടെ ഉണ്ട്, ഒരു റെഡ് വീശി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിനെ ടോപ്പിലേക്ക് കൊണ്ടുവരേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ എഫ് ലെയർ ഒന്ന് തിരിക്കാം, എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ എഫ് ലെയർ തിരിച്ചാൽ നമ്മൾ ഇത് ഇങ്ങോട്ട് വരും, അത് പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ സോൾവാകാത്ത എഡ്ജിനെ കൊണ്ടുവരാം. സോൾവാകാത്ത എഡ്ജ് കേട് വന്നാലും പ്രശ്നമില്ല. ഇനി എനിക്ക് ഇത് ധൈര്യമായി ചെയ്യാം. പിന്നെ മുകളിലേക്ക് ആക്കാം. ഇനി എന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്ന ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് അപ്പോഴും ചെയ്തു വരും. ഈ അൺസോൾഡ് എഡ്ജിനെ കൊണ്ടുവരിക, ഇങ്ങോട്ടാക്കുക. അതിന് ശേഷം അത് മുകളിലേക്ക് തിരിക്കുക. ഒരു സെൻറ്റർ ആയി. ഇനി രണ്ടാമത്തെ സെൻറ്റർ നേരെയാക്കാം. അതായത് റെഡിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ചാണല്ലോ. അപ്പോൾ ഓറഞ്ച് സെൻറ്റർ നേരെയാക്കാം. ഓറഞ്ചിൻ്റെ ഒരു ബാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് അതിനിങ്ങനെ ഇങ്ങനെ ഹോറിസോണ്ടർ ആക്കിയിട്ടു. വെർട്ടിക്കൽ ആയാലും നമ്മൾ ഇങ്ങനെ ആറുമല്ലോ തിരിക്കുമ്പോൾ അത് കേടുവരും.
I will insert the second layer. ഈ കേസ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇനൊന്ന് മുകളിലേക്ക് ആക്കി ഈ ഗ്രീൻ എഡ്ജിനെ സോറി ഗ്രീൻ സെൻറ്ററിനെ ഇങ്ങോട്ടാക്കി ഇത് ഈ പൊസിഷനിലേക്ക് ആക്കി റൈറ്റ് ടോപ്പിലേക്ക്. ഇനി കേണത് ഈ ബ്ലൂ എഡ്ജിനെ ലെഫ്റ്റ് ഡൗണിലേക്ക് ആക്കുന്നതാണ്. ഇന്ന് കൺസോൾഡ് എഡ്ജിനെ കൊണ്ടുവരാം താഴത്തേക്ക് ആക്കി. ഇതിനെ റൈറ്റ് അപ്പ് പൊസിഷനിലേക്കും ലെഫ്റ്റ് ഡൗൺ പൊസിഷനിലേക്കും കൊണ്ടുവന്നു. എന്നിട്ട് എനിക്ക് രണ്ട് പ്രാവശ്യം ചെയ്യുക. അപ്പം ഇങ്ങനെ മാച്ചായി കിട്ടും. അപ്പോൾ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണത് എന്ന് വെച്ചാൽ ബ്ലൂ ആണ് ഇവിടെ വരേണ്ടത്, ഈ ഫേസിൽ ബ്ലൂ ആണ് വരേണ്ടത്, അതോ ഗ്രീൻ ആണ് വരേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മളെ 3x3 ഇട്ട് നോക്കിയാൽ ഇത് ലെഫ്റ്റ് ഫ്രണ്ട് ഗ്രീൻ ഫ്രണ്ട് റെഡ്, അപ്പോൾ മുകളിൽ ബ്ലൂ ആണ് വരുന്നത്. ഇങ്ങോട്ട് തിരിച്ചു ബ്ലൂവിനെ ഇവിടെ ഹൈഡ് ചെയ്തു ഗ്രീനെ തിരിച്ചു വെച്ചു. അപ്പോൾ നമുക്കൊരു ബ്ലൂ ബാർ ഇവിടെ കിട്ടി. എനിക്ക് ചെയ്യാവുന്നത് ഈ ഗ്രീൻ ബാറിനെ സോറി ഈ ഗ്രീൻ ബാറിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ബ്ലൂ ബാർ താരെ ഇങ്ങോട്ട് വരും. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ അൺസോൾഡേജ് അങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് R2 U2 R2 ഇത് ചെയ്താൽ ഡി മോളിൽ സെറ്റാവും. ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കളർ സ്കീം ശരിയാണോ എന്നാണ് നോക്കുക. വൈറ്റ്, ഗ്രീന്, റെഡ്, ബ്ലൂ, ഓറഞ്ച്. അപ്പോൾ നമ്മുടെ കളർ സ്കീം റെഡിയാണ്. നമുക്ക് എഡ്ജ് വെയറിങ്ങിലേക്ക് ഇറക്കാം. ഈ യാവ് മെത്തേഡിന് 3-2-3 എഡ്ജ് വെയറിങ് ആണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു എഡ്ജ് ചൂസ് ചെയ്തു. ഈ എഡ്ജാണ് ചൂസ് ചെയ്തത്. അപ്പോൾ വിഗ്രഹ മെത്തേഡിനെ പോലെ തന്നെ ഇവിടെയോ ഇവിടെയോ വേറെ സ്ലൈസിലായി ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ഇത് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ വിഗ്രഹ മെത്തേഡ് വീഡിയോ കാണുക. ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇൻസെർട്ട് ചെയ്തു. ഇത് ഇൻസെർട്ട് ചെയ്തു. നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് പുറത്ത് എടുക്കുകയല്ല വേണ്ടത്. നമ്മളെന്തായാലും ഇത് ഇതിനെ ഇങ്ങനെ തിരിക്കും. അപ്പോൾ അവൾ ഇവിടെയുള്ളത് ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇതിൻ്റെ മറ്റേ എഡ്ജ് ഇവിടെ വന്ന് ഇൻസേർട്ട് ചെയ്താൽ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ അത് മാച്ചാവും. ഇതുപോലെ ഇങ്ങനെ മാച്ചാവും. അപ്പോൾ ഇപ്പോൾ ഇത് ഇതും ശരിയായിട്ടുണ്ട്. നമുക്ക് അതും നോക്കണ്ട. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു എഡ്ജ് കൂടി വെയർ ചെയ്യാം. ഇത് നോക്കാം. ഇതിൻ്റെ എഡ്ജ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് നോക്കാം. 1, 2, 3 എഡ്ജ് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ കളറുള്ള എഡ്ജ് ഈ സ്ലൈസിലേക്ക് വെച്ചിട്ട് വേണം റീപ്ലേസ് ചെയ്യാം. എന്താ ഇങ്ങനെ ഇപ്പോൾ ഇതും ഇത് ഗ്രീൻ വൈറ്റ് ആണ്, ഇതും ഗ്രീൻ വൈറ്റ് ആണ്. അതിനെ ഞാൻ ഇതിന് പകരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇതിന് തിരിച്ച് സ്ലൈസ് ചെയ്യുമ്പോൾ ഇതും ഇതും പേരണം. അതേപോലെ തന്നെ ഇതും ചെയ്യാം. ഇതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ എഡ്ജ് വെച്ച് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതും പേറായി കിട്ടും എനിക്ക് ഇത് പുറത്തെടുക്കുമ്പോൾ. നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്ത് ഇതിനെ പുറത്തെടുക്കാം. എന്നിട്ട് തിരിച്ച് സ്ലൈസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് കാണാം തിരിച്ച സൈസ് ചെയ്തപ്പോൾ മൂന്നെണ്ണം കറക്റ്റായി. നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോസ് എഡ്ജ് കറക്റ്റായില്ല, ക്രോസ് എഡ്ജിനെ ക്രോസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ക്രോസ് ലൈനപ്പ് ചെയ്യുക. നമ്മുടെ 3x3 സ്റ്റേജിലെ ക്രോസ് റെഡിയായി. നമുക്ക് സാധാ പോലെ തന്നെ ബാക്കിയുള്ള എഡ്ജുകളും പെയർ ചെയ്യാം. അല്ലാതെ എല്ലാ എഡ്ജുകളും പെയർ ചെയ്തു. ഇനി നമുക്ക് സിമ്പിളായിട്ട് 3x3 സ്റ്റേജ് ചെയ്യാം. അപ്പോൾ എനിക്ക് പാരറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പി എൽ എ പാരറ്റിയാണ്, പി എൽ എ പാരറ്റി ഇവിടെ അഗ്രഗതം ചെയ്യാം. അപ്പോൾ ഈ പാരറ്റി അഗ്രഗതം ഒക്കെ ബിഗിനർ മെത്തേഡ് ട്യൂട്ടോറിയലിലുണ്ട്, 4x4. ഞാൻ ഈ ക്യൂബ് ശരിയായി. അപ്പോൾ ഈ ആ മെത്തേഡിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ പല സ്പീഡ് ക്യൂബേഴ്സും ഈ മെത്തേഡ് കൊണ്ട് വെച്ചാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ റിഡക്ഷൻ അതായത് ബി ആർ മെത്തേഡിൽ സെൻറ്ററുകളൊക്കെ പെട്ടെന്ന് കഴിയും. പക്ഷെ നമ്മൾ ഈ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ആയിട്ട് ഒന്ന് കുറച്ചുകൂടി സ്പീഡപ്പായാലും നമ്മുടെ ഈ ക്രോസും ആ സമയത്ത് കഴിയും, എഡ്ജുകളും പെട്ടെന്ന് കഴിയും. കാരണം നമ്മുടെ മൂന്ന് ക്രോസ് എഡ്ജസ് ആദ്യം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് എഡ്ജുകളെ പെയർ ചെയ്യാനുണ്ടാവുള്ളൂ. റിഡക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യൂവിലുള്ള എല്ലാ എഡ്ജുകളും പെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് യാവ് മെത്തേഡ്. നമുക്ക് അടുത്താഴ്ച വേറൊരു വീഡിയോയിൽ കാണാം.